ഇവിടെ 3 മിനിറ്റേ ഉള്ളൂ ബോട്ടിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി. വിവേകാനന്ദന്റെ കാൽപ്പാടുണ്ട് കേട്ടോ, ഉള്ള എടുത്ത് വാരി കൂട്ടിക്കോ. എന്റെ ഫ്രണ്ടിലായിട്ട് ഒരു കോമ്പസ് ഒക്കെ അടയാളപ്പെടുത്തിട്ടുണ്ട്, അത് നോർത്ത്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് നേരെ കന്യാകുമാരി കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് ഫെറിയിലാണ് കേട്ടോ പോണേ. കൂടെ ഉണ്ടോ ഫെറി? 200 രൂപയുടെ VIP ടിക്കറ്റ് ഉണ്ട്, അതല്ലാത്ത ബോട്ടിൽ പോകുന്നത്. നമ്മളിപ്പോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാ ഫെറിയിലാണ് പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം 50 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇത് നേരെ വിവേകാനന്ദ പറഞ്ഞിട്ടു. നമ്മൾ ഈ കാണുന്നതാണ് ഈ കൗണ്ടർ. ഈ കൗണ്ടറിൽ 50 രൂപ ടിക്കറ്റ് എടുക്കണം. അതിറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. ഇതുപോലത്തെ കുറെ ജങ്കാറില നമുക്കിപ്പോ അതിന്റെ ആ വിവേകാനന്ദ പാറിലോട്ട് പോകാൻ വന്നേ. അപ്പോ ഇനി ക്യൂ നടന്ന് അടുത്ത ജങ്കാർ ഫില്ലാവുന്ന അത്രയും ആൾക്കാര് അവരങ്ങോട്ട് പോകും. ഇപ്പൊ അങ്ങോട്ടാണ് പോകുന്നത്, കടലിൽ കൂടെ അങ്ങോട്ടാ പോകുന്നത്. വിവേകാനന്ദ പാറിലുണ്ട് വേണ്ട, അവിടെ ജങ്കാർ കിടക്കുന്നുണ്ടോ. ആ ജങ്കാർ ഫുള്ളായിട്ട് ഇപ്പൊ അതിപ്പോ ആൾക്കാരെ കൊണ്ട് പോകും. പിന്നെ അടുത്ത ജങ്കാറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതുപോലൊരു ജങ്കാർ ഇപ്പൊ അവിടെ കിടക്കുന്നത് തിരിച്ചു. അത് അതിന് അതിനകത്ത് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ. ഞങ്ങൾക്ക് പോകാനുള്ള ജങ്കാർ വന്നു കേട്ടോ. പോയവരെല്ലാം ആ ജാക്കറ്റ് ഒരു ഇതിനകത്തിടും, അതെടുത്ത് ഞങ്ങളിടും, അതിനകത്ത് കയറി പോകും. നമ്മളെടുത്തോണ്ട് വന്ന ലൈഫ് ജാക്കറ്റ് ഇവിടെ ഇട്ടിട്ട് നമ്മൾ പാറയിലോട്ട് ഇങ്ങനെ കയറാൻ പോകട്ടെ. ഇവർ ഇത്രയും പേരും അടുത്ത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള വെയിറ്റിംഗ്. ഇവിടെ ഇനി വേറെ ടിക്കറ്റ് ഉണ്ടായിരുന്നു തോന്നല്ലയോ. ആ ഇവിടെ വേറെ ടിക്കറ്റ് ഉണ്ടോ? കേട്ടോ, 2 2. ഇവിടെ വന്നതിന് ശേഷം രണ്ടാമത് വേണ്ടത് 30 രൂപ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 50 രൂപ ജങ്കാറിനും 30 രൂപ ഇവിടെ പാറ കയറണമെങ്കിൽ 30 രൂപ ടിക്കറ്റ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടാമത് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് പ്രശസ്തമായ വിവേകാനന്ദ പാറ. ചപ്പലൊക്കെ ഊരിയിട്ട് അങ്ങോട്ട് പോകണം. നമ്മളെ എൻട്രൻസില് നമ്മൾ വന്നത് അവിടെ നിന്നാട്ടോ. അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു 2-3 മിനിറ്റ് അതിമേളിലില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഞാൻ 50 രൂപ ചാർജ്. നമ്മളിവിടെ വരുമ്പോഴേ എന്റെ ഫ്രണ്ടിലായിട്ടൊരു കോമ്പസ് ഒക്കെ അടയാളപ്പെടുത്തിട്ടുണ്ട്, അത് നോർത്ത്. ഇങ്ങോട്ടാണ് നോർത്ത്. ഞങ്ങളിവിടെ 3 മിനിറ്റേ ഉള്ളൂ ബോട്ടിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി. വേണ്ട പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 മിനിറ്റ്. 50 രൂപ ടിക്കറ്റാണ് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ, 50 രൂപ ടിക്കറ്റ്. അപ്പൊ ഈ കാണുന്നത് ഇപ്പൊ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവർ അങ്ങോട്ട് ഇപ്പൊ അലോഡല്ല. അതിന് അതുകൊണ്ട് നമ്മളെ ഇപ്പൊ ഇങ്ങോട്ടാണ് ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ അലോഡ്. ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കടലിലുള്ളൊരു പാറയാണ്. ചുറ്റും കടൽ, ചെറിയൊരു ദ്വീപാണ് കേട്ടോ ഈ പാറ എന്ന് പറഞ്ഞാൽ, ചെറിയൊരു ദ്വീപ് പോലെയാണ്. നമ്മൾ 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. ഇത്രയും പോകുന്നവരെ വൈകുന്നേരം 4:30 വരെ ഉള്ളൂ ഇവിടുന്ന് ലാസ്റ്റ് ഇത്. അപ്പോ നമുക്ക് അതുവരെ ഇവിടെ എത്ര സമയം വേണമെങ്കിലും നിൽക്കാം. ഇതിനകത്തൊരു മെഡിറ്റേഷൻ റൂം ഉണ്ട് കേട്ടോ. പക്ഷെ അതിനകത്ത് ഫോട്ടോ ഫോണോ ഒന്നും അലോഡല്ല. അതിനകത്ത് എപ്പോഴും നല്ല സൈലന്റ് ആയിരിക്കും. നല്ല സൈലൻസ് ഇഷ്ടപ്പെടുന്നവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും അതിനകത്ത് കയറാം. അതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ 30 രൂപ ചാർജ്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ കയറാം. ഇതിനകത്തുള്ള ഓരോ ബുക്ക് സ്റ്റാളൊക്കെ ചുമ്മാ ബുക്കൊക്കെ നോക്കാം. പിന്നെ ഓരോ ഫോട്ടോ പ്രദർശനങ്ങളൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ കാണാം.
ഓരോ ബുക്ക് സ്റ്റാളുകളാട്ടോ, ഓരോ വാതിലും ഓരോ ബുക്ക് സ്റ്റാൾ നമ്പർ 4. ഓരോ വാതിലും ഓരോ ബുക്ക് സ്റ്റാൾ, ഭയങ്കര ആർക്കിടെക്ചറാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഫുള്ള് കല്ലിലും ഫുള്ള് കല്ലാന്ന്. ഈ വലിയ കാണുന്ന വലിയ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതില്ലേ, ഇതിനകത്ത് വിവേകാനന്ദന്റെ കാൽപ്പാടുണ്ട് കേട്ടോ, നമുക്ക് കയറിയ കാണാൻ പറ്റും വിവേകാനന്ദന്റെ കാൽപ്പാട്. അപ്പൊ അതിനകത്ത് ഫോട്ടോ അലോഡല്ല, ഫോട്ടോഗ്രാഫി അലോഡല്ല. അപ്പൊ വീഡിയോ അവർ കയറുന്നതിന് മുമ്പേ നമ്മളേക്ക് പറയും അകത്ത് ഫോട്ടോഗ്രാഫി അലോഡല്ലെന്ന്. അടുത്തുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളെ കൊണ്ടുവന്ന ആ ജങ്കാർ വരുന്നു കണ്ടോ അവിടെ നിന്ന്. അതായത് നമ്മൾ നേരെ കാൽപാദം കണ്ട ആ അമ്പലം ഇത്. അപ്പൊ ഞങ്ങള് ഇതിനകത്ത് ഇപ്പൊ കയറിട്ടിറങ്ങി, അതിനകത്ത് ഫുള്ള് സൈലൻസാ. നമ്മളതിനകത്ത് കയറിയിട്ട് ബഹളം വെക്കാനോ ഒന്നും പാടില്ല. അത് വിവേകാനന്ദന്റെ പ്രതിമ അതിനകത്തുണ്ട്, നമുക്ക് കാണാം. അത് തുടങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ പുള്ളിക്കാരന്റെ മദർ, അച്ഛനും അമ്മയുടെയും കൂടെ ഒക്കെ ഫോട്ടോ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പടവണ്ടാര ക്യൂയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്രയും പേര് തിരിച്ച് ആ ജങ്കാറിൽ തന്നെ പോകാനുള്ളവരാ കേട്ടോ. അപ്പൊ ഇപ്പോഴേ ക്യൂ നിന്നെങ്കിലേ ഞങ്ങൾക്ക് അവിടെ നിൽക്കുന്നത് രക്ഷപ്പെടാൻ പറ്റത്തുള്ളത്. ഞങ്ങളുടെ ബോട്ട് വന്നു, ഇത് ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കയറി അറ്റൻഡ് ചെയ്യാൻ പോവാം. ഉള്ളെടുത്ത് വാരി കൂട്ടിക്കോ. അപ്പൊ തിരിച്ചു പോകാനുള്ള ജങ്കാറി കയറിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും. അതന്നെ അവിടെ കാണുന്നതാണ് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ അവിടുത്തെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സൺറൈസ് വ്യൂ പോയിന്റും. നമ്മളിനി അടുത്ത് അങ്ങോട്ടാ പോന്നെ. കറക്റ്റ് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ നടന്നിഞ്ഞ് വന്നാൽ മതി. അവർ നേരെ അമ്പലം നോക്കി അതിന്റെ സൈഡിൽ കൂടെ നടന്നിഞ്ഞ് വന്നാൽ മതി. ത്രിവേണി സംഗമം നമ്മുടെ തൊട്ട് പുറകെ കാണുന്ന ത്രിവേണി സംഗമം, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സൺറൈസ് വ്യൂ പോയിന്റ്. ഇത് രണ്ടും അത് ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ്. അവര് നമുക്ക് ഇട്ടേക്കുന്ന പേരെന്താന്ന് പറയാ, ഗ്രീഷ്മ കഷായം. അവര് കണ്ട ഉടനെ പറഞ്ഞ, അതായത് പെട്ടെന്ന് ഞാനാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത അത് കണ്ടു. അവര് പറഞ്ഞ നമ്മുടെ നാട്ടുകാർക്ക് അവരിട്ടേക്കുന്ന പേര് IEEE ഗ്രീഷ്മ കഷായം. ഇതാണ് സൺറൈസ് പോയിന്റ്. ഇവിടാണ് കറക്റ്റ് നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ പക്കായിട്ട് സൺറൈസ് കാണാൻ പറ്റുന്ന സ്ഥലം. നമ്മൾ പോയത് വിവേകാനന്ദപ്പാറ. അവിടെ കറക്റ്റ് രാവിലെ സൺറൈസ് ആ ഭാഗത്തായിട്ട് വരും. അപ്പൊ നമ്മള് വരുമ്പോൾ ഈ കറക്റ്റ് ഈ അമ്പലത്തിന്റെ ചുറ്റുഭാഗത്തിലായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് രണ്ട് വഴിയുണ്ട്. ഒന്ന് നമുക്ക് അവിടെ നമ്മൾ ആ ബോട്ടിങ്ങിന് പോയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം, അതല്ലാതെ ഡയറക്റ്റ് ഇങ്ങോട്ടും വരാം. ഇതാണ് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലം. അതിപ്പോ നമ്മള് കറക്റ്റ് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ മൂന്ന് സംഗമം. ഇവിടെ താഴെ ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാനോ ഇറങ്ങി പോകാനോ ഒക്കെ പറ്റും. ഇവിടെ വന്നു അവര് കയറ് കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് പോരുത്, അവര് സമ്മതിക്കത്തില്ല. ഇതാണ് കേട്ടോ ത്രിവേണി സംഗമം. ഇവിടെ ഇതിനായിട്ട് ബന്ധപ്പെട്ട എന്തോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കാണുന്ന നമ്മളാക്കാണെന്നാണ് വിവേകാനന്ദ പാറ. ഇത് അതിന്റെ തൊട്ട് താഴെ സൺറൈസ്, അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ത്രിവേണി സംഗമം. ഈ ത്രിവേണി സംഗമത്തിന് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല. 20 രൂപ കേട്ടോ ഇങ്ങനെ ഒരു പാക്കറ്റ് പാങ്ങ കഴിക്കാം. Thank you.